ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പൾസർ നക്ഷത്രത്തെ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ. ഭൂമിയിൽ നിന്ന് 395 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്ര സമൂഹത്തിലാണ് VD 1137-0337 എന്ന് പേരിട്ടിരിക്കുന്ന പൾസറിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആ പൾസറിന്റെ സമീപത്തുള്ള കണികകളെ പ്രകാശ വേഗത്തിലേക്ക് തള്ളിവിടാൻ തക്കവണ്ണം കരുത്തുറ്റതാണ് ഈ പൾസർ നക്ഷത്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ. എന്താണ് പൾസർ? നമുക്ക് നോക്കാം. സ്വയം ഭ്രമണം ചെയ്യുകയും റേഡിയോ തരംഗങ്ങളുടെ രൂപത്തിൽ വൈദ്യുത കാന്തിക വികിരണം പ്രസരിപ്പിക്കുന്ന അത്യധികം കാന്തീകരിക്കപ്പെട്ട ന്യൂട്രോൺ നക്ഷത്രങ്ങളെയാണ് പൾസാറുകൾ എന്ന് പറയുന്നത്. ഈ നക്ഷത്രങ്ങളുടെ ഭ്രമണത്തിനിടയിൽ ഇവയിൽ നിന്ന് വരുന്ന വികിരണം ഭൂമിക്ക് നേരെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പൾസറിനെ ദൃശ്യമാവുന്നത്. ഇതുകൊണ്ടാണ് ഇവയ്ക്ക് പൾസാറുകൾ എന്ന പേര് ലഭിച്ചത്. തരംഗങ്ങളുടെ ഇടവേള 1.5 മില്ലി സെക്കൻഡ് മുതൽ 8.5 സെക്കൻഡ് വരെയാണ്. സോ ഇത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആവർത്തിക്കുന്നതിനാൽ ഇതിനെ ലൈറ്റ് ഹൗസ് പ്രതിഭാസം എന്നും പറയുന്നു. വളരെയധികം സാന്ദ്രത കൂടിയ ഖഗോള വസ്തുക്കളാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ പൾസാറുകളുടെ ഭ്രമണത്തിൻ്റെയും കൂടെ പ്രസരിക്കപ്പെടുന്ന വികിരണത്തിൻ്റെയും ഇടവേള വളരെ കൃത്യമാണ്. എത്രത്തോളം എന്നാൽ അവയിൽ ചിലതിൻ്റെ ഇടവേളകളുടെ കൃത്യത ആണവ ഘടികാരങ്ങളോളം തുല്യമാണ്. ഗ്രഹങ്ങളാൽ പ്രദക്ഷിണം ചെയ്യപ്പെട്ട പൾസാറുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഒന്നാണ് PSR B1257+12. വലിയ മാസുള്ള നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചാൽ അത് ന്യൂട്രോൺ നക്ഷത്രങ്ങളായി മാറും. ഇവയിൽ ചിലത് പൾസാറുകളുമായി മാറുന്നു. US നാഷണൽ റേഡിയോ അസ്ട്രോണമി ഒബ്സർവേറ്ററിയുടെ കീഴിലുള്ള വെരി ലാർജ് അരോസ് കേ സർവേ എന്ന ടെലസ്കോപ്പ് നിരീക്ഷണത്തിൻ്റെ പദ്ധതിയാണ് പൾസറിനെ കണ്ടെത്തിയത്. ന്യൂ മെക്സിക്കോയിലെ സെക്കാറോ എന്ന സ്ഥലത്താണ് പദ്ധതിയുടെ ടെലസ്കോപ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. 7 വർഷത്തോളം തുടർന്ന നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഈ പൾസറിനെ അവർ കണ്ടെത്തിയത്. ടോറസ് എന്ന നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രാബ് നെബുല എന്ന പൾസർ വളരെ പ്രശസ്തമാണ്. ഈ ക്രാബ് നെബുലയുടെ 10,000 മടങ്ങ് കരുത്തുള്ളതാണ് പുതുതായിട്ട് കണ്ടെടുക്കപ്പെട്ട പൾസർ. വളരെ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു കാന്തിക മണ്ഡലവും ഇതിനുണ്ട്. 80 വർഷം മാത്രമാണ് VD 1137-0337 പൾസർ നക്ഷത്രത്തിൻ്റെ പ്രായം. അതായത് പ്രപഞ്ചത്തിൽ ഇന്നേ വരെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പൾസറാണ് ഇത് എന്നാണ് സാരം. എന്നാൽ VD 1137-0337 പൾസറല്ലെന്നും മാഗ്നറ്റാർ ആണെന്നും മറ്റൊരു താരവിഭാഗത്തിൽ പെട്ടതാണെന്നും ചില ശാസ്ത്രജ്ഞന്മാർ സംശയം ഉയർത്തുന്നുണ്ട്. അതിശക്തമായ കാന്തിക മണ്ഡലമുള്ള ന്യൂട്രോൺ സ്റ്റാറുകളെയാണ് മാഗ്നറ്റാർ എന്ന വിഭാഗത്തിൽ കണക്കാക്കുന്നത്. ഒരു നഗരത്തിൻ്റെ വലിപ്പം മാത്രമുള്ള ഒതുങ്ങിയ നക്ഷത്രങ്ങളാണ് പൾസാറുകൾ. എന്നാൽ സൂര്യൻ്റെ 10 മടങ്ങ് മാസ് ഇവയ്ക്കുണ്ട്. 1967 മനുഷ്യൻ പൾസാറുകളെ ആദ്യമായി കണ്ടെത്തുന്നത്. പൾസാറുകൾ വിപരീത ദിശയിൽ 2 നിരകളായി വികിരണങ്ങൾ പുറപ്പെടുവിക്കും. ഇവ സ്വന്തം അച്ചുതണ്ടിൽ വേഗത്തിൽ കറങ്ങുന്നതിനാൽ മിന്നിമറയുന്ന പ്രതീതിയും സൃഷ്ടിക്കും. തുറമുഖങ്ങളിലും മറ്റുമുള്ള ലൈറ്റ് ഹൗസുകളിൽ നിന്നും മാത്രം പ്രകാശം പുറപ്പെടുവിക്കുന്ന പോലെ നക്ഷത്രങ്ങളുടെ ജീവിത കാലഘട്ടത്തിന് അവസാനമുള്ള സൂപ്പർനോവ വിസ്ഫോടനത്തിന് ശേഷം ന്യൂട്രോൺ സ്റ്റാറുകൾ ഉണ്ടാവും. എന്നാൽ സവിശേഷമായ കാന്തിക മണ്ഡലവും കറങ്ങൽ ശേഷിയുമുള്ള ന്യൂട്രോൺ സ്റ്റാറുകളാണ് പൾസാറുകളായിട്ട് മാറുന്നത്. അതാണ് പതിവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പൾസാറുകൾ എന്നത് മൃത നക്ഷത്രങ്ങളാണ്. ലോക ബഹിരാകാശ മേഖല ഇപ്പോൾ ത്രില്ലിലാണ്. ബഹിരാകാശത്തേക്ക് വിട്ട ജെയിംസ് വെബ് എന്ന സ്പേസ് ടെലസ്കോപ്പ് പ്രപഞ്ചത്തിൻ്റെ കിടിലൻ ചിത്രങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജെയിംസ് വെബ് സ്പേസിൽ എത്തുന്നതിന് മുൻപ് തന്നെ വളരെ കാലം മുൻപ് എത്തിയ മറ്റൊരു പ്രശസ്ത ബഹിരാകാശ ടെലസ്കോപ്പാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്. ഈ ടെലസ്കോപ്പിൽ നിന്ന് പുറത്തു വന്ന ഒരു വിചിത്ര ദൃശ്യമാണ് ഇപ്പോൾ കൗതുകമായി മാറുന്നത്. ഗ്രഹങ്ങളെ കടിച്ചു കീറി ശാപ്പിട്ട് വെള്ളക്കുള്ളൻ നക്ഷത്രം ടെലസ്കോപ്പിലെ ദുരൂഹ കാഴ്ചയാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്.
ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രം സമീപത്തുള്ള ഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ ചിന്ന ഗ്രഹത്തിൽ നിന്നും പദാർത്ഥത്തെ വലിച്ചെടുക്കുന്ന ദൃശ്യമാണ് ടെലസ്കോപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. G238-44 എന്ന വെള്ളക്കുള്ളൻ നക്ഷത്രമാണ് ഇതിലെ വില്ലൻ. ഗ്രഹത്തിൽ നിന്നും പാറയും ഐസും നിറഞ്ഞ പദാർത്ഥത്തെയാണ് വെള്ളക്കുള്ളൻ വലിച്ചെടുക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. വലിയ മാസുള്ള വമ്പൻ നക്ഷത്രങ്ങൾ അവസാന കാലമാകുമ്പോഴേക്കും സൂപ്പർനോവ വിസ്ഫോടനത്തിന് വിധേയമാകുമെന്ന് നമുക്കറിയാം. സൂര്യനെ പോലുള്ള സാധാരണ നക്ഷത്രങ്ങൾക്ക് തങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ നഷ്ടപ്പെടുമ്പോഴാണ് വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങൾ ജനിക്കുന്നത്. അതീവ സാന്ദ്രതയുള്ള നക്ഷത്രങ്ങളായ ഇവ നക്ഷത്രങ്ങളുടെ ജീവിത കാലയളവിലെ അവസാന സ്റ്റേജാണ്. ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ക്ഷീരപഥത്തിലെ 97% നക്ഷത്രങ്ങളും വിദൂര ഭാവിയിൽ വെള്ളക്കുള്ളന്മാരായി മാറുമെന്നാണ്. 1,000,000 കെവിന് മുകളിൽ വരുന്ന വെള്ളക്കുള്ളന്മാരുടെ ഉപരിതല താപനില ചിലപ്പോൾ ഉയരാം. എന്നാൽ ഇത്രയും കടുത്ത താപനിലയുണ്ടെങ്കിലും ഇവയിൽ നിന്ന് വരുന്ന പ്രകാശ വികിരണങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മുടെ സൂര്യനിൽ കാണാറുള്ള ചെറു മിന്നായങ്ങളുടെ കാരണം അല്ലെങ്കിൽ രഹസ്യം നമ്മൾ കണ്ടെത്തി. 1 മിനിറ്റ് വരെ മാത്രം നീണ്ടു നിൽക്കുന്നവയാണ് ഈ ചെറു മിന്നായങ്ങൾ എന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിൽ പ്ലാസ്മ തിളച്ചു പൊന്തിയാണ് ഈ മിന്നായ വെളിച്ചങ്ങൾ രൂപപ്പെടുന്നത്. ദ അസ്ട്രോഫിസിക്കൽ ജേണലിലാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സോളാർ ഡോട്ട്സ് എന്നറിയപ്പെടുന്ന ഈ സൂര്യ വെളിച്ചപ്പൊട്ടുകൾക്ക് പിന്നിലെ കാന്തിക വലയങ്ങളുടെ സ്വാധീനവും പുതിയ പഠനം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അറിവുള്ളതിലും ഏറെ സങ്കീർണമാണ് നമ്മുടെ സൂര്യൻ എന്ന് തെളിയിക്കുന്നതാണ് ഈ പഠനം. നാസയുടെയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും സംയുക്ത സോളാർ ഓർബിറ്ററിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് പഠനത്തിനായി ഗവേഷകർ ഉപയോഗിച്ചത്. 2020 May 20 സൂര്യനിലെ ഈ വെളിച്ചപ്പൊട്ടുകളുടെ ചിത്രങ്ങൾ സോളാർ ഓർബിറ്റർ എടുത്തത്. അതിസങ്കീർണമാണ് സൂര്യനിലെ കാന്തിക മണ്ഡലം. സൂര്യൻ്റെ അകക്കാമ്പിൽ അല്ലെങ്കിൽ കോർ ഭാഗത്ത് സംഭവിക്കുന്ന ഡൈനമോയ്ക്ക് സമാനമായ പ്രക്രിയയിലൂടെയാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. സൂര്യൻ്റെ കാന്തിക മണ്ഡലം കൂടുതൽ ശക്തമായ പ്രദേശങ്ങളിലാണ് ഇത്തരം വെളിച്ചപ്പൊട്ടുകൾ കണ്ടുവരുന്നത്. സൗരക്കാറ്റുകൾക്ക് കാരണമാവുന്നതും സൂര്യൻ്റെ കാന്തിക മണ്ഡലത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങളാണ്. ഓരോ 11 വർഷം കൂടുമ്പോഴും സൂര്യൻ്റെ കാന്തിക ധ്രുവങ്ങളിൽ വ്യതിയാനം സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ മാറ്റം സംഭവിക്കുന്ന സൂര്യനിലെ പ്രദേശത്തെയാണ് അസ്ട്രോഫിസിസ്റ്റായ സഞ്ജീവ് തിവാരിയും സംഘവും പഠനത്തിന് വിധേയമാക്കിയത്. ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താനാവാത്ത വൃത്തരൂപത്തിലുള്ള സൗര വെളിച്ചപ്പൊട്ടുകളെ ഇവർ വിശദമായി പഠനം നടത്തി കണ്ടെത്തി. ഏതാണ്ട് 170 സൗര വെളിച്ചപ്പൊട്ടുകൾ വരെ ഈ സംഘത്തിന് കണ്ടെത്താനായി. ഈ സൂര്യൻ്റെ ഓരോ ഡോട്ട്സും അല്ലെങ്കിൽ സൗര വെളിച്ചപ്പൊട്ടും ഏതാണ്ട് 675 കിലോമീറ്റർ വ്യാസമുള്ളവയാണ്. ഇത് വലുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും സൂര്യൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറുതാണെന്ന് അറിയാനാകും. ചുറ്റുമുള്ള സൂര്യൻ്റെ പ്ലാസ്മയേക്കാൾ 30% അധികം വെളിച്ചമുള്ളവയായിരുന്നു ഈ സൗര വെളിച്ചപ്പൊട്ടുകൾ. ശരാശരി 50 സെക്കൻഡിനിടയിലാണ് ഈ വെളിച്ചപ്പൊട്ടുകൾ സജീവമായി നിൽക്കുന്നത്. ഇതിൽ പകുതിയോളം എണ്ണവും ഒറ്റ തിരിഞ്ഞാണുള്ളത്. ബാക്കി ഭൂരിഭാഗവും 2 അതിലധികമോ വെളിച്ചപ്പൊട്ടുകളായി ചേർന്ന് നിൽക്കുന്ന നിലയിലാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ജെയിംസ് വെബിനെ കുറിച്ച് ഞാൻ മുൻപ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കാം. സോ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ജെയിംസ് വെബിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഇൻഫോർമാറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.